അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണ്ടല്ലേ? ഞങ്ങളോട് സുഖമായിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ, ഈ ബോട്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്താലോ? അപ്പം എന്നാൽ അങ്ങനെ ചെയ്യല്ലേ. എന്നാ നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ ഒരു ബ്ലൂ പെയിൻറ്റ് വെച്ചിട്ടാണ് ഒന്ന് പെയിൻറ്റ് ചെയ്യണത്. അതിന് വലിയ വരക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിങ് ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്പോഞ്ചില പെയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് താഴത്തെ ഭാഗം മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റിങ് ബ്രഷ് വെച്ച് വേണമെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാം, പക്ഷേ അതുപോലെ ഒരു സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. എല്ലാ ഭാഗത്തും ഒരേപോലെ എത്താനും ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞാലും ഒക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇതുപോലത്തെ സ്പോഞ്ച് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്ന് നന്നായി ഡ്രൈ ആയി വന്നതിൻ്റെ ശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടെ അതുപോലെ ചെയ്തെടുക്കണം. എന്നാലേ നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗത്തൊന്നും ശരിക്ക് പെയിൻ്റ് എത്താതെ നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ശരിക്ക് തെളിഞ്ഞ് കാണും. അപ്പോൾ അതേപോലെ ഞാൻ വേറൊരു ബോട്ടിലും കൂടെ ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് കളക്ട് ചെയ്ത് വെച്ചൊരു ബോട്ടിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിഭാഗവും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോണത് ഈ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കളറിനൊന്ന് ലൈറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ ബോട്ടിൽ മൂന്ന് പാർട്ടാക്കിയിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഈ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബോട്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഈ കളറ് വെച്ചിട്ടാണ് ഞാൻ ഇനി പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അതിന് മേലെ കൂടെ ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ രണ്ട് കളറിനെയും കൂടെ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്പോഞ്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഒന്നിങ്ങനെ ചെറുതായിട്ട് മെല്ലെ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് ഫുൾ രണ്ട് ബോട്ടിലും ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തത് വൈറ്റ് കളറ് വെച്ചിട്ട് ഈ രണ്ട് ബോട്ടിൻ്റെയും മേലത്തെ ഭാഗം ഒന്ന് ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ രണ്ട് പ്രാവശ്യം ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തേതും കൂടെ ഞാൻ പെയിൻറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെയും ആ ബ്ലെൻഡിങ് ഒരിക്കലും മറക്കരുത്. ഈ ജോയിൻ്റ് ആവണ ഈ ഭാഗത്തും ബ്ലെൻഡിങ് ആവശ്യമാണ്. അപ്പം ഈ രണ്ട് ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. അത്യാവശ്യം കുറേ സമയം എടുത്തിട്ട് നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു വൂളൻ ത്രെഡാണ്. നമ്മളീ ക്ലോത്തിനൊക്കെ ഓരോ ഡിസൈൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, ആ ഒരു ത്രെഡാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ബോട്ടിൻ്റെ രണ്ട് ബോട്ടിലും ചെറിയൊരു പോർഷൻ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജൂട്ടിൻ്റെ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ചെയ്യണത്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യണത് ഞാനിങ്ങനെ നന്നായിട്ട് വലിച്ചിട്ട് നല്ല ടൈറ്റാക്കിയിട്ടാണ് ഞാനിതിനെ ചുറ്റിയെടുക്കുന്നത്. ശരിക്കും ഈ ഒരു ഉള്ളൻ ത്രെഡാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി വലിച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഞാനിതിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യണത്.
അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ട് നന്നായി സ്റ്റിക്കായി വന്നാൽ മതി. ഇനി നമുക്കിതിൽ ഇതുപോലെ നെക്സ്റ്റ് ബോട്ടിലും കൂടെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നന്നായിട്ടൊന്ന് ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ്, ആർക്കും ചെയ്തെടുക്കാന്നുള്ളൂ. അപ്പോൾ അതിനും എത്ര വലിയ കഴിവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയ നമുക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവുന്നില്ല. ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചുള്ളൊരു റിസൾട്ട് അതിൽ കിട്ടും നമുക്ക് എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.